ഫ്രണ്ട്സ്, ഇരുമ്പൻ മുളയിട്ട് വെച്ച നല്ല നാടൻ മത്തിക്കറി, അതാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ആദ്യം നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റം ഇരുമ്പൻ പുളി അതൊന്ന് പറിച്ച് വെച്ചേക്കാം കേട്ടോ. കുറച്ച് മതി, ഇതാ ഞാനിവിടെ പറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട മത്തി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു 500 ഗ്രാമോളം മത്തിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇനി കല്ലുപ്പ് കൂടി ഒന്നിട്ട് തേച്ച് കഴുകുകയാണെങ്കിൽ കുറച്ചുകൂടി ക്ലീനായിട്ട് ഇരിക്കും. അപ്പോൾ അതും കൂടി ഞാൻ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇരുമ്പൻ പുളി ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. വലിയ പുളിയാണെങ്കിൽ 4 ആക്കി ഒന്ന് കട്ട് ചെയ്തിടണം. ചെറുതാണെങ്കിൽ 2 ആക്കി കട്ട് ചെയ്താൽ മതി. ഒരുപാട് ഗുണങ്ങളുള്ളൊരു സാധനമാണ് കേട്ടോ ഇത്. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഇതൊക്കെ കുറയ്ക്കാൻ, അതുപോലെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യാൻ, അതുപോലെ അലർജി ഇഷ്യൂസിന്, അത് പലർക്കും അറിയാം. എന്നാലും ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പച്ചയ്ക്കൊന്നും കഴിക്കാൻ നമുക്ക് വലിയ മടിയാണ്. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കൊന്ന് കറി വെച്ച് കഴിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റും ആയിരിക്കും, അതിൻ്റെ ഗുണങ്ങളും കിട്ടും. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. പിന്നെ നമുക്കിതിലേക്ക് 2 ചെറിയ കഷ്ണം ഇഞ്ചി, 1/2 കപ്പ് ചെറിയ ഉള്ളി, 4 ചെറിയ സൈസ് പച്ചമുളക്. അപ്പോൾ ഇത്രയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്ന ഇരുമ്പൻ പുളി ഞാൻ 1 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പുളി ഇനി വേണമെങ്കിൽ മാത്രം നമുക്ക് കൂടുതൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി, ചെറിയ ഉള്ളി അതും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ പച്ചമുളക് ചെറുതായിട്ടൊന്ന് ചതച്ചത് അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി അതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കൈവച്ച് തന്നെ മിക്സ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2.5 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ഇളക്കി കൊടുത്ത ശേഷം സ്റ്റൗ ഓൺ ചെയ്ത് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് തിളപ്പിച്ച ശേഷം നമുക്ക് മത്തി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ മത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കംപ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ഫ്ലെയിം മീഡിയം ലെവലിലാക്കി അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് ചെറുതായിട്ടൊന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതുപോലൊന്ന് ചുറ്റിച്ച് കൊടുക്കണം. അപ്പോൾ ഇതൊന്നുകൂടി ഒന്ന് വറ്റി കുറുകണം. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇതുപോലൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ മത്തിക്കറിയുടെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഉപ്പൊക്കെ ഒന്ന് പാകണം നോക്കണം. ചെറിയൊരു ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് ഞാൻ ദാ ഒന്ന് ചുറ്റിച്ചെടുക്കുവാണ്. കറക്റ്റ് വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനി ഇരിക്കുമ്പോൾ ഒന്നുകൂടി കുറുകി വരും. അപ്പോൾ നമ്മുടെ ഇരുമ്പൻ പുളി ഇട്ട് വെച്ച മത്തിയുടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മളുണ്ടാക്കി 1-2 മണിക്കൂറോളം ഇരുന്ന ശേഷമാണ് കഴിക്കുന്നതെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് ഇരട്ടിയായിട്ട് വരും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇരുമ്പൻ പുളി കൊണ്ടൊരു മത്തിക്കറി എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടണം കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.